ചേച്ചി, അപ്പോ ഒരുപാട് സ്ത്രീ പ്രതിഭകൾ നിറഞ്ഞാടിയ ഒരു വേദിയാണ്. അപ്പൊ ആ ഒരു വേദിയിലേക്ക് ഇന്ന് ചേച്ചി വന്നിരിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങ് കണ്ണൂരിൽ നിന്ന് രാജാ തിയേറ്ററിൽ നിന്ന് ഒരു റാണി വന്നു എന്ന് ഞാൻ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 13 വയസ്സിൽ തുടങ്ങിയില്ലേ അഭിനയം? അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു വേഷങ്ങള് അച്ഛന്റെ ട്രൂപ്പിലാണ്. അച്ഛന് സ്വന്തമായ നാടക സമിതിയാണ്. അച്ഛന്റെയാണ് അച്ഛന്റെ പേരിലാണ് രാജാ തിയേറ്റേഴ്സ് എന്ന നാടകം. അതിൽ 9 വയസ്സ് മുതലേ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 9-ാമത്തെ വയസ്സിലൊക്കെ എന്ത് തരം ക്യാരക്ടേഴ്സ് ആയിരുന്നു? അച്ഛന്റെ അച്ഛൻ എഴുതുന്ന നാടകത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി വേഷം എനിക്കുണ്ടാവും. അതിലൊരു ഡാൻസ് കളിക്കാനും ഉണ്ടാവും. ശരിക്കും വന്നത് എങ്ങനെയാ വെച്ചാൽ, എന്റെ അനിയൻ ചെയ്യേണ്ട ഒരു വേഷം. ഓക്കെ. അവൻ നാടകം അരങ്ങേറാൻ സമയത്ത് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോ പിന്നെ അവനെ വിളിച്ചാൽ എണീക്കില്ലല്ലോ. അപ്പൊ ഈ നാടക സമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് കാണുന്നത് കൊണ്ട് എനിക്കറിയാം അച്ഛൻ ഉടനെ അവന്റെ വേഷം മാറ്റി എന്നെ കയറ്റി അവിടേക്ക് നാടകത്തിലേക്ക്. അതായിരുന്നു എന്റെ നാടകത്തിൽ. എവിടെ വേണമെങ്കിലും ഓടിക്കളിക്കാതെ തുള്ളിച്ചാടുന്ന ഒരു കുഞ്ഞ് അല്ലേ? അപ്പൊ ആ ഒരു ഇതിലേക്ക് ഞാൻ വന്നു. 13 വയസ്സിലാണ് ഞാൻ ഒരു പ്രൊഫഷണൽ ആവുന്നത്. അതായത് അലവിൽ ദേശീയകലാസമിതി എന്ന് പറയുന്ന ഒരു സമിതി കണ്ണൂരുണ്ട്. അപ്പൊ വീട്ടിൽ വന്നു, ഒരു വേഷം ചെയ്യാനുണ്ട്. അപ്പൊ മോളെന്തായാലും അഭിനയിക്കുന്നുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞു അത് അവള് എങ്ങനെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്റെ ശിക്ഷണത്തിലാണ്. അപ്പൊ രാജൻ ഒരിക്കലും മോശമല്ലല്ലോ, അതുകൊണ്ട് എന്തായാലും മോളെയും കൂടെ. അപ്പൊ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കണ്ണൂരിലെ എ പി കൃഷ്ണൻ എന്ന് പറയുന്ന ആള്. അച്ഛന്റെ സുഹൃത്താണ്. അച്ഛന്റെ നാടക സമിതിക്ക് വേണ്ടിയിട്ട് സംഭാവനകളും പിന്നെ അച്ഛനെ സാമ്പത്തികം കുറച്ച് ഇതാവുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനം തരാൻ അതിനൊക്കെ മുന്നിൽ നിന്ന ആളാണ് ഈ ജനനേതാവായ എ പി കൃഷ്ണൻ എന്ന് പറയുന്ന ആള്. അവരുടെ അവരോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ടാണ് എന്നെ ഈ അലവിൽ ദേശീയകലാസമിതിയിലേക്ക് വിടുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ 14-15 വയസ്സായപ്പോഴത്തേക്ക് കെ ടിയുടെ ട്രൂപ്പിലേക്ക് എന്നെ വിളിച്ചു. കൈനാട്ടികൾ എന്ന് പറയുന്ന സിനിമ, അതിലെ സീനത്ത് ഞാന്, തൃശൂർ അൽസി, അങ്ങനെ കുറച്ചു പേര്, പിന്നെ സെയ്തുഖാന്റെ അനിയൻ, അവരൊക്കെ ആയിരുന്നു. അവിടെ ആദ്യമായിട്ട് ഞാൻ വീട് വിട്ടു നിൽക്കുന്നത് അവിടെയാണ്. അതായത് അതുവരെ എന്റെ കൂടെ എന്റെ അച്ഛൻ ഉണ്ടാവും, അമ്മ, പരിചയമാണ്. പിന്നെ എവിടെ പോകുമ്പോഴും അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും. ഒന്നുകിൽ അച്ഛനായിരിക്കും അതിന്റെ സംവിധായകൻ, നാടകം ചെയ്യുന്നതിന്റെ സംവിധായകൻ, അമ്മ അതിൽ അഭിനയിക്കുന്നുണ്ടാവും, എനിക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെയായിരുന്നു പോയെ. ഒറ്റയ്ക്ക് ആദ്യമായിട്ട് വിട്ടു നിൽക്കുന്നത് ഈ സമയത്താണ്. അപ്പൊ ഇങ്ങനെ ചേച്ചി നിർബന്ധം ആരെങ്കിലും നിർബന്ധിച്ചു വിട്ടതാണോ, അത് സ്വന്തമായിട്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ? അന്നൊക്കെ അച്ഛന്റെ തീരുമാനങ്ങളാണ്. നമുക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഒരു തീരുമാനം അങ്ങനെയൊന്നുമില്ല. അച്ഛന്റെ തീരുമാനങ്ങൾക്ക് അച്ഛന് ഭയങ്കര കലയോട് ഭയങ്കര ഇഷ്ടമുള്ള അച്ഛന്റെ കെയർ ഓഫിലാണ് കണ്ണൂർ രാജൻ എന്ന് പറയുന്നവർ. ഇവരൊക്കെ ആയിരുന്നു നമ്മളെ അച്ഛന്റെ ടീം. വാസു പ്രദീപ് കോഴിക്കോട്, കുതിരവട്ടം പപ്പുവേട്ടൻ, പിന്നെ അച്ഛൻ, ഇവരൊക്കെ കൂടിയാണ് ഒരു സമിതിയിലെ നാടക എഴുത്തും ഈ പാട്ടെഴുതുന്നതൊക്കെ. രാജേട്ടനാണ് എനിക്ക് ശ്രീലത എന്നുള്ള പേര്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പേര്? ശരിക്കും ലത മാത്രമായിരുന്നു. കണ്ണൂർ ശ്രീലത എന്നുള്ള പേര് വരുന്നത് സത്യൻ അന്തിക്കാടിന്റെ സാറിന്റെ അപ്പുണ്ണി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതായത് അന്ന് ശ്രീലതമാർ ഒരുപാടുണ്ട്. നമ്പൂതിരി, ശ്രീലത നമ്പൂതിരി ഉണ്ടായിരുന്നു, പിന്നെ ശ്രീലത മേനോൻ ഉണ്ടായിരുന്നു, പിന്നെ ലത എന്ന് പറഞ്ഞൊരു. അപ്പൊ ഇതിലേതിടും എന്നുള്ളതായി അവർക്ക്. ശ്രീലത എന്ന് പറയുമ്പോ പഴയ അത് ആ ശ്രീലതമാരായിരിക്കുമോ എന്നുള്ളത്. അപ്പൊ നമുക്ക് കണ്ണൂർ ചേർത്താൽ എന്താ? അപ്പൊ അതില് പാട്ട് ചെയ്യുന്നത് കണ്ണൂർ രാജേട്ടൻ. കണ്ണൂരിന് ഭയങ്കര ഗാംഭീര്യാണെന്നാണല്ലോ പണ്ട് മുതൽ പറയുന്നത്. കണ്ണൂർ എന്ന് കേട്ടാൽ ഒന്ന് വിറയ്ക്കും എന്ന് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞ കണ്ണൂരിൽ ഇഷ്ടം പോലെ കലാകാരന്മാരാണ്. വിപ്ലവമല്ല ഉള്ളത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് കലയാണുള്ളത്. ഒരുപാട് കലാകാരന്മാർ കണ്ണൂരിലുണ്ട്. കലയും രാഷ്ട്രീയവും ഒരുമിച്ച് ചേർന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ സിനിമയിലേക്ക് വന്നപ്പോ ഒരു ലോഡ് പേരായിട്ടാണ് വന്നത്, കണ്ണൂർ ശ്രീലത എന്നുള്ള പേരായിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അപ്പൊ ഈ നിങ്ങൾ ആദ്യം ഒരു ഫാമിലി ടൂർ പോലെ അച്ഛൻ, അമ്മ, അനിയൻ എല്ലാരും നാടകം ടൂർ പോകുന്നു, അഭിനയിച്ചിട്ട് വരുന്നു. അതായത് ചേച്ചിയുടെ ഫീൽ അങ്ങനെയായിരുന്നു. പിന്നെ ഒരു 13 വയസ്സിലേക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് അഭിനയിക്കുമ്പോ ഭയങ്കര ടെൻഷൻ, അല്ലെങ്കിൽ അവിടത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയായിരുന്നു പണ്ട്? അത് അവിടെ ആയിഷാത്തയുടെ കൂടെ ഒക്കെ പോകുമ്പോ ഞാന് എനിക്ക് എന്താന്നൊന്ന് പോലും അറിയില്ല. അവര് വണ്ടി കയറാൻ പറയും, കയറും, നാടകം കളിക്കും, തിരിച്ച്. അന്നൊക്കെ പിന്നെ ഒരു 4, 5, 6 ഉള്ള സ്റ്റേജ് ആയിരിക്കും. ഒരു ഒരു പോക്കിൽ ഒരു സമയത്ത് തന്നെ ഉണ്ടാവും. നമ്മള് ഗൾഫിൽ നിന്നൊക്കെ ആള് വരുന്ന പോലെയാണ് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത്. എപ്പോഴെങ്കിലും ആയിരിക്കും വീട്ടിലേക്ക് ഒന്ന് എത്തുന്നത്. പിന്നെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ അച്ഛൻ വന്ന് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് പണ്ട് കാലത്ത് സ്ത്രീകളെ നാടകത്തിലേക്ക് വിടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ആയിഷത്തെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വേദിയിലേക്ക് വന്നത് ചേച്ചിക്ക്. പക്ഷെ ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ലായിരിക്കാം. ബുദ്ധിമുട്ടില്ലാന്നില്ല,
പിന്നെ ഫാമിലി ആയിട്ടാണെങ്കിൽ പോലും എന്റെ റിലേറ്റീവ്സിൽ പലരും അതിനെ എതിർത്തിട്ടുണ്ട്. കാരണം എന്തിനാ അവളെ ഇങ്ങനെ, നിനക്കോ നാടക പ്രാന്ത് കൊണ്ട് എല്ലാം നശിപ്പിച്ചു നീ ഇങ്ങനെയാക്കി, പിന്നെ അവളെയും കൂടെ കൊണ്ടുപോയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ചീത്തപ്പേര് സമ്പാദിക്കുന്നത് എന്നൊക്കെയുള്ള ഇത് വന്നു. പക്ഷെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊന്ന് ഒരു വെള്ളിത്തിരി ഒരു നടിയായി വെള്ളിത്തിരയിലൊക്കെ ഒന്ന് കാണണം. അച്ഛനും ഭയങ്കര ആഗ്രഹമായിരുന്നു വെള്ളിത്തിരയിലേക്ക് വരണം എന്നൊക്കെ. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളില് എനിക്ക് ആതുര സേവനത്തോട് കുറച്ചൊരു താല്പര്യമാണ്, രോഗികളെ ശുശ്രൂഷിക്കുക അങ്ങനെ. അപ്പൊ എന്റെ ഒരു എയിം ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു ഡോക്ടർ. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇത്ര ശരിയാ, അപ്പൊ ശരി നമുക്കൊരു കാര്യം ഒരു നേഴ്സെങ്കിലാവാം, അങ്ങനെയായിരുന്നു എന്റെ തീരുമാനം. പക്ഷെ നമ്മുടെ തലയിൽ വരച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം, തലയായിരിക്കാം, അച്ഛന്റെ ബ്ലഡിലും ഉണ്ട് അമ്മയുടെ ബ്ലഡിലും ഉണ്ട്. അപ്പൊ ആ ഒരു ഇതായിരിക്കാം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ അച്ഛൻ ഡാൻസിന് ചേർത്തു. 16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഡാൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തു, പതിനാറ് വയസ്സിൽ സ്റ്റോപ്പ് ചെയ്തു. തിരിച്ച് ഞാൻ 2016 വീണ്ടും ഡാൻസ് തുടങ്ങി ആരംഭിച്ചു. 2016 കൊല്ലൂർ മൂകാംബികയിൽ വെച്ച്. അതിന്റെ ഇടയിൽ പാട്ട് ചേച്ചി പഠിച്ചിട്ടുണ്ട്? പാട്ട് കുറച്ച് കുറച്ച്, അതായത് ബേസിക് മാത്രം, ശാസ്ത്രീയമായിട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ പാട്ടുകൾ ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്. ഇടയ്ക്കൊന്നും മൂളും. എനിക്ക് തോന്നുന്നു എല്ലാ പാട്ടുകളും, സിനിമാ പാട്ടും കവിത ഒക്കെ ചേച്ചി പാടാറുണ്ടെന്ന് അല്ലേ? അത് പഠിച്ചിട്ടില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിൽ എവിടെയോ ഉറങ്ങി കിടക്കുന്നു.